Hello guys, this is Nando, you're watching Sheffield Box. അപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും മികച്ചവുമായ ഹാക്കർമാരിൽ 5 പേർ, അവരുടെ ആകർഷകമായ കഥകളും. ആദ്യം തന്നെ പറയാം, എല്ലാ ഹാക്കർമാരും മോശമല്ല. നല്ല ഹാക്കേഴ്സിനെ വൈറ്റ് ഹാർട്ട് ഹാക്കേഴ്സ് എന്നും പറയുന്നു, അതായത് എത്തിക്കൽ ഹാക്കേഴ്സ് തന്നെ. അല്ലാത്തവരെ ബ്ലാക്ക് ഹാർട്ട് ഹാക്കേഴ്സ് എന്നും പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ ആൾ, ടോപ്പ് 10 ഒന്നാമത്തെ ആൾ നമ്മൾ നോക്കാൻ പോകുന്നത് കെവിൻ മിറ്റ്നിക്ക്. യു എസ് നിയന്ത്രിതമായ വകുപ്പ് അദ്ദേഹത്തെ യു എസ് ചരിത്രത്തിലെ മോസ്റ്റ് വാണ്ടർ ക്രിമിനൽ എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ കഥ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഒരു സിനിമയാണ് ട്രാക്ക് ഡൗൺ എന്ന ചിത്രം. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഡിജിറ്റൽ എക്യുപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ നെറ്റ്വർക്കിങ്ങിലേക്ക് ഹാക്കിംഗ് നടത്തിയതിന് 1 വർഷം ജയിൽ ശിക്ഷ കടന്ന ശേഷം 3 വർഷത്തെ സൂപ്പർവൈസ് ചെയ്ത മോചനത്തിനായി അദ്ദേഹത്തെ വിട്ടയച്ചു. സൂപ്പർവൈസ് ചെയ്ത മോചനം എന്നാൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ ശേഷം നല്ല രീതിയിൽ സേവിക്കാനുള്ള ഒരു പരോൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ആ കാലയളവിൻ്റെ അവസാനത്തിൽ അദ്ദേഹം ജയിൽ ചാടി. 2.5 വർഷത്തെ, ഏതാണ്ട് 2.5 വർഷത്തോളം അദ്ദേഹം പിന്നെ ബ്ലാക്ക് ഹാക്കിങ്ങിൽ പ്രേരണയിൽ ഏർപ്പെട്ടു. അവിടെ നിന്നുകൊണ്ട് അയാളെ ദേശീയ പ്രതിരോധ മുന്നറിയിപ്പ് സംവിധാനം ലംഘിക്കുകയും കോർപ്പറേറ്റ് രഹസ്യങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തു. ഒടുവിൽ അയാൾ വീണ്ടും പിടികൂടി 5 വർഷം ശിക്ഷിച്ചു. ആ വർഷം പൂർണ്ണമായും അയാൾ 5 വർഷവും സേവനം അനുഷ്ഠിച്ചു. ഇപ്പോൾ അയാൾ ഒരു കോർപ്പറേറ്റ് കൺസൾട്ടിംഗ് പബ്ലിക് സ്പീക്കറുമായി മെറ്റനിങ് എന്ന സെക്യൂരിറ്റി കൺസൾട്ടിംഗ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി നടത്തുകയാണ്.